ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ മോദി സർക്കാരിന് അധികാരം നിലനിർത്തുക ദുഷ്കരമായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം വളരെ കുറവായതുകൊണ്ട് തന്നെ ചെറിയ അസ്വസ്ഥതകൾ പോലും സർക്കാർ നിലംപതിക്കാൻ കാരണമായേക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. യു കെയിലെ ഫൈനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. മോദി ക്യാമ്പിൽ അസംതൃപ്തരുണ്ടെന്നും അതിനാൽ കൊഴിഞ്ഞുപോക്കിന് സാധ്യതയുണ്ടെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു. സർക്കാരിനുള്ളിൽ തന്നെ ചിലർ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 മേലെ സീറ്റുകൾ ലക്ഷ്യമിട്ട എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. കഴിഞ്ഞ 2 വട്ടവും തനിച്ച് കേവല ഭൂരിപക്ഷം നേടിയ ബി ജെ പിക്ക് ഇക്കുറി 543-ൽ 240 സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. സഖ്യകക്ഷികളുടെ സഹായത്തോടെ 293 സീറ്റുകളുമായാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയത്. അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയ ഇന്ത്യ സഖ്യം 234 സീറ്റുകൾ നേടി. കോൺഗ്രസിന് തനിക്ക് 99 സീറ്റുകൾ ലഭിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടെ കോൺഗ്രസിന്റെ മികച്ച പ്രകടനമായിരുന്നു ഇത്തവണത്തേത്. ബി ജെ പിയുടെ പിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായ ജനവിധിയായിരുന്നു ഇത്തവണത്തേതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് വെറുപ്പും ദേഷ്യവും പരത്താമെന്നും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാമെന്നുമുള്ള ധാരണയെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം തള്ളിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിക്ക് കാരണമായി. പ്രതീക്ഷിച്ച സ്ഥാനങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ നിതീഷും ചന്ദ്രബാബുവും അടക്കമുള്ള പല നേതാക്കളും അസ്വസ്ഥരാണ്. അതിനാൽ പലരും എൻ ഡി എ വിടാനുള്ള പ്ലാനിലാണ്. കോൺഗ്രസുമായി പലരും ബന്ധപ്പെടുന്നുണ്ട്. ഭൂരിപക്ഷം തികയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം പിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവസരത്തിനായി കാത്തിരിക്കുമെന്നും അതുവരെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പിന്നാലെ കോൺഗ്രസ് പറഞ്ഞത്. ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും സർക്കാർ നിലംപതിച്ചേക്കും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം.